McDonald. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷമുള്ള ദൈവജനത്തിനും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറെ സ്നേഹവന്ദനം. ബൈബിളിൽ നിന്ന് അടുത്തെടുത്ത ഒരു കൊച്ചു കഥ കഥാപാത്ര രൂപേണ അവതരിപ്പിക്കട്ടെ. ഇസ്രായേൽ മക്കളെ ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച നായകനായ മോശയുടെ വന്ന ശേഷം യോശുവ ചുമതലയേറ്റു. യോശുവയുടെ കാലത്തും ഇസ്രായേൽ മക്കളിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ട മൂപ്പന്മാരുടെ കാലത്തും ഇസ്രായേൽ ജനം യഹോവയെ സേവിച്ചു. ഇതാ ഇസ്രായേലിൽ ഒരു പുതിയ തലമുറ. കാലചക്രം തിരിയുന്നു, കാലചക്രം തിരിയുന്നു, അവർക്ക് യുദ്ധങ്ങളോ യുദ്ധാഭ്യാസങ്ങളോ ഇല്ല. പുതിയ തലമുറ യുദ്ധം അഭ്യസിക്കേണ്ടതിനും അവർ വിഗ്രഹങ്ങളെ സേവിക്കാതിരിക്കേണ്ടതിനും ദൈവം അവരെ അന്യജാതിക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നീട് അവരെ വിടുവിക്കേണ്ടതിന് ന്യായാധിപന്മാരെ ദൈവം എന്നേൽപ്പിക്കും. അത്തരമൊരു ന്യായാധിപനായിരുന്നു യുദ്ധ. അദ്ദേഹത്തിന് മകളുണ്ടായിരുന്നു, ഒരു കൊച്ചു സുന്ദരി. അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. പൂർണചന്ദ്രൻ ഋഷിത് പോലെയുള്ള വശ്യ മുഖം, മുല്ലമുട്ടുകൾ പോലെയുള്ള പല്ലുകൾ കൊണ്ടൊരു ചെറു പുഞ്ചിരി, കുരുനാഥ പോലെയുള്ള ശബ്ദവും ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കും. വേദപുസ്തകത്തിൽ ആ സുന്ദരിയുടെ പേര് വന്നിട്ടില്ല. ലോകത്തിന്റെ മാലിന്യമേക്കാത്ത ഒരു നിർമ്മല കന്യക, പിതാവിന്റെ സ്നേഹത്തിന്റെ പരലാളനയായി കഴിഞ്ഞ ഒരു മിടുക്കി പെണ്ണ്. അവളുടെ അമ്മയെ കുറിച്ച് അർത്ഥം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മാതൃസ്നേഹം വേദപുസ്തകത്തിൽ അനുഭവിക്കാൻ കഴിയാത്തവൾ. പിതാവിന്റെ സ്നേഹവും കരുതലും അവളെ മാതൃദുഃഖത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. യഹോവയുടെ ഭുജബലത്തെയും മഹത്വത്തെയും പിതാവിൽ നിന്നും അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അമ്മയുടെ സാന്നിധ്യത്തെ കുറിച്ച് നെടുവീർപ്പിടുമ്പോൾ ദൈവാത്മാവ് അവളെ ആശ്വസിപ്പിക്കും. പിതാവിന്റെ വാക്കുകൾ ഒന്നുപോലും അവൾ തിരസ്കരിച്ചിട്ടില്ല. എന്നും സന്ധ്യാവേളയിൽ ദൈവം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതും ഫറവോനും സൈന്യവും ചെങ്കടൽ അകപ്പെട്ടതും തന്റെ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ മന്ന നൽകിയതും പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതും അനുസരിക്കാത്തവരെ ശിക്ഷിച്ചതും എല്ലാം അവൾ ശ്രദ്ധയോടെ കേൾക്കും. തന്നെ ഒരു ദൈവഭക്തിയാക്കാൻ ആ കഥകൾ ധാരാളം മതിയായിരുന്നു. അങ്ങനെ അവൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരു ദിവസം കുറച്ച് ആളുകൾ വീട്ടിലേക്ക് കടന്നുവരുന്നു. ഇസ്രായേൽ മൂപ്പന്മാരാണവർ. അവരുടെ സംസാരമെല്ലാം അവൾ കേട്ടു. അമൂല്യ യുദ്ധത്തിന് വരികയാണെന്നും പരാക്രമശാലിയായ തന്റെ അപ്പനെ അവർ തലവനാക്കിയിരിക്കുകയാണെന്നും അപ്പനെന്ന് സംബന്ധിച്ച കാര്യമെല്ലാം അവൾക്ക് മനസ്സിലായി. അവർക്കപ്പം ദുഃഖം തോന്നി. തനിക്ക് അമ്മയില്ല. ഏക ആശ്രയമായിരുന്നു അപ്പനിപ്പോൾ യുദ്ധത്തിന് തയ്യാറാകുന്നു. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തോന്ന് തീരുമാനിച്ചത് പോലെ അവൾ നേരത്തെ എണീറ്റു. ആവശ്യമാണെന്നവൾക്ക് തോന്നി. ഇസ്രായേലിന്റെ ദൈവത്തോട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് അവൾ അപ്പനെ യാത്രയാക്കി. അപ്പൻ പടയ്ക്ക് പുറപ്പെടുന്നത് ആ ഓമന മകൾ നോക്കി നിന്നു. ആ തിരുമുന്ന കടൽ പോലെയായിരുന്നു അന്നത്തെ അവളുടെ മനസ്സ്. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിലേക്കിരുന്നു. അപ്പൻ അന്നും വന്നില്ല. അവൾ അപ്പനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വിജയത്തിന്റെ സന്ദേശം കേൾക്കാൻ കൊതിക്കുന്ന കാതുകളുമായി അവൾ ദിവസങ്ങൾ തെളിഞ്ഞു. ഒരു മഹാസമാരണത്തിൽ നാടും നാട്ടുകാരും ആ വാർത്ത കൊട്ടിഘോഷിച്ചു. അടിച്ചു പൊളിച്ചുള്ള സ്വീകരണത്തിൽ അവർ കാര്യങ്ങൾ വട്ടം കൂട്ടി. മകളുടെ മനസ്സിൽ അപ്പനെ കുറിച്ചുള്ള അഭിമാനത്തിന് അതിരില്ലായിരുന്നു. അവൾ സന്തോഷത്തോടെ പാടി. അപ്പ നിന്നോ ഞാനല്ലേ ഇത്.
അപ്പന്റെ വാക്കിന് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഒരു ആഗ്രഹം നിർദ്ദേശിച്ചു. സജിമാർ മുത്തു ലഭിക്കുവാൻ രണ്ടു മാസം അവൾ ചോദിച്ചു. ഈ രണ്ടു മാസം അവൾ പ്രകൃതിയോടത്ത് ചിലവഴിച്ചു. അപ്പനെ വിട്ട് ജീവിക്കുന്ന ഈ കാലം അവൾക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നു. ഇല്ല, അവളങ്ങനെ ചെയ്തില്ല. അനുസരണയുള്ളവളാണവൾ. രണ്ടു മാസം കഴിഞ്ഞ് മടങ്ങി വന്ന് അവൾ യാഗഭരണം വരിച്ചു. അപ്പന്റെ നേർച്ച നിറവേറ്റാൻ അവളൊരു തടസ്സമായിരുന്നില്ല. യാഗപീഠത്തിൽ കിടക്കുമ്പോൾ അവൾ ദർശിച്ചത് മരണത്തെയല്ല, ദൈവ മുഖമായിരുന്നു. അവളുടെ ത്യാഗം, അനുസരണം, സ്നേഹം, ദേവഭക്തി, അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ത്യാഗത്തിലൂടെയാണ് യഥാർത്ഥ സ്നേഹം വെളിപ്പെടുന്നത്. നമ്മുടെ കർത്താവും ലോകത്തിന് വെളിപ്പെടുത്തിയത് ത്യാഗപൂർണമായ സ്നേഹം തന്നെയായിരുന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തവൻ, പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചവൻ. പ്രിയ കൂട്ടുകാരെ, ഇത്താവിന്റെ മകളുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയാകട്ടെ. ത്യാഗപൂർണമായ ജീവിതത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് വലിയവനായ ദൈവമേ സഹായിക്കട്ടെ.